ചോറ്റാനിക്കരയെ ഔഷധ സസ്യഗ്രാമമാക്കുവാൻ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ പരിശ്രമം. എരിവേലി കനാലിന് സമീപം ഔഷധ സസ്യങ്ങൾ നട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എരിവേലി PVIP കനാലിന് ഇരുവശവും ഔഷധ സസ്യങ്ങൾ നട്ട് നാടിന് മാതൃകയായി. കനാൽ ശുചീകരിച്ചതിനു ശേഷമാണ് ഇരുകരകളിലും ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചത്. ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ തോമസ് ഔഷധ സസ്യ നടീൽ കർമ്മം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കനാലിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് കാടുകളും വൃത്തിയാക്കി സ്ഥലമൊരുക്കി ഔഷധ ചെടികൾ നടുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് നമ്മുടെ ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കണം എന്നാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ 5 എണ്ണവും എരിവേലിയിലെ വളരെ മാതൃകാപരമായി ഈ പദ്ധതി ഏറ്റെടുക്കുകയാണ്. അവർ തൊടുപുഴ പോയി ഇതിൻ്റെ കംപ്ലീറ്റ് ചെടികൾ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് നമ്മുടെ ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളെ അടക്കം പങ്കെടുപ്പിച്ച് ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ കനാലിൻ്റെ പ്രദേശം ഇനി കാട് കയറാതെ വളരെ ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായി നടന്നു പോകാനും നമ്മുടെ ആളുകൾക്ക് ഉപയോഗപ്പെടുന്നതായ രീതിയിൽ നമുക്ക് ഈ ഔഷധ ചെടികൾ പിന്നീട് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഈ ഔഷധ ചെടികൾ നട്ട് അതിൻ്റെ പ്രയോജനം ഈ സമൂഹത്തിന് ഒന്നടങ്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് നമ്മുടെ പഞ്ചായത്ത് ഈ റെസിഡൻസ് അസോസിയേഷനുകൾ പഞ്ചായത്തിൻ്റെ കൂടി സഹകരണത്തോടുകൂടി നമ്മൾ ചെയ്യുന്നത്. NR മുരളി അധ്യക്ഷനായിരുന്നു. KESRA, ENRA, KERA, NERA തുടങ്ങിയ റെസിഡൻസ് അസോസിയേഷനുകൾ ചേർന്നാണ് ഔഷധ സസ്യങ്ങൾ പരിപാലിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വരുന്ന അസുഖങ്ങൾക്ക് മരുന്നാകുന്നതും ഇന്ന് അപ്രതീക്ഷിതമായിക്കൊണ്ടിരിക്കുന്ന ഔഷധ സസ്യങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത്.